വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്രിഞ്ചി വർക്ക്സ്. അപ്പൊ നമ്മൾ ഒരു മാസത്തിന് ശേഷമാണ് ഇപ്പൊ വീഡിയോ ഇടാൻ വന്നത്. അപ്പൊ എനിക്ക് എക്സാം ആയിരുന്നു, അപ്പൊ എക്സാമിന് വേണ്ടി പഠിക്കുകയായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റായിരുന്നത്. അപ്പൊ ആ എക്സാം അത് കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ ഫ്രീ ആയി. അപ്പൊ നമ്മൾ ഇനി വീഡിയോസ് എല്ലാ ദിവസവും ഇടാന്നുള്ളതാണ് നമ്മൾ പ്ലാൻ. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു ഇയർബഡ് നമ്മൾ മേടിച്ചു, ബോട്ടിന്റെ ഒരു ഇയർബഡ് ആണ് അപ്പൊ മേടിച്ചേക്കണ ബ്ലൂടൂത്ത് ഇയർബഡ്. അപ്പൊ നിങ്ങൾക്ക് അത് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാൻ പോവാണ്. അപ്പൊ ഞാൻ നേരത്തെ തുറന്നായിരുന്നു, ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് പ്രൊഡക്റ്റ് നമ്മുടെ വീട്ടിലെത്തിയോ നോക്കാൻ വേണ്ടി ഞാൻ തുറന്നു നോക്കിയായിരുന്നു. അപ്പൊ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ സാധനമാണെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പൊ നമ്മൾ നേരെ പെട്ടെന്ന് വീഡിയോ ഇട്ടു. അപ്പൊ ഇതാണ് നമ്മുടെ ഇയർബഡ്. അപ്പൊ നമ്മുടെ അതിന്റെ പേര് തന്നെ എയർപോഡ്സ് 121 V2 എന്നാണ് ഈ പ്രൊഡക്റ്റിന്റെ പേര്. അപ്പൊ നമുക്കിത് ഓപ്പൺ ചെയ്യാം. അപ്പൊ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ബോട്ടിന്റെ ഒരു കേസ് കിട്ടും. ഈ കേസിനുള്ളാണ് ഇയർബഡ് ഇരിക്കണേ. അപ്പോൾ നമുക്ക് ഇയർബഡ് ഇവിടെ ഇരിക്കണം കാണാൻ പറ്റും. ഇത് നമ്മുടെ ചാർജ് ഇൻഡിക്കേഷൻ കാണിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നമുക്ക് കാണിച്ചു തരാം. അതേ ഇപ്പോൾ ചാർജ് ഇൻഡിക്കേഷൻ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ 33% ഉള്ളൂ ഇതിൻ്റെ ചാർജ്. അപ്പോൾ നമുക്കിത് തിരിച്ചെടുത്ത് വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ പുറകിലാണ് നമുക്ക് ചാർജിങ് പോയിൻ്റ് കാണിക്കണം, ഇതിൻ്റെ പുറകിൽ. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത് നമുക്ക് ഈ ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് ചാർജർ വരുന്നുണ്ട്. ഈ ബോക്സിനുള്ളിൽ നമുക്ക് ചാർജർ വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഇയർബഡിൻ്റെ പുറകിൽ വെക്കണ സാധനമാണ്. നമുക്ക് 4 ഫ്രീ ആയിട്ട് തന്നുണ്ട് അവർ. അതുപോലെ തന്നെ ഈ ബോക്സിനുള്ളിൽ നമുക്ക് ചാർജർ വരുന്നുണ്ട്, ഒരു ചാർജർ. പിന്നെ നമുക്ക് തന്നെ ചാർജറിൻ്റെ USB ആണ് നമുക്ക് വന്നത്. പിന്നെ നമുക്ക് തന്നെ മാനുവൽ ബുക്കാണ്, ഇയർബഡിൻ്റെ മാനുവൽ ബുക്കാണ് നമുക്ക് വന്നത്. അപ്പോൾ ഇതിനകത്ത് എല്ലാം എഴുതിയിട്ടുണ്ട്, എങ്ങനെയൊക്കെ ചെയ്യേണ്ടത് അതെല്ലാം എഴുതിയിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് വന്നത് ബോട്ടിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ബുക്കാണ്, എന്തൊക്കെ പ്രൊഡക്റ്റ് ഉണ്ടെന്നുള്ള ബുക്കാണ് നമ്മുടെ ഇവിടെ വന്നത്. അപ്പോൾ നമുക്ക് ഇതും മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് വന്ന ഒരു വാറണ്ടി കാർഡാണ്. അപ്പോൾ നമ്മുടെ 1 ഇയർ വാറണ്ടി കാർഡാണ് ഇത്. ഇത് ബോട്ടിൻ്റെ 1 ഇയർ വാറണ്ടി കാർഡാണ്. അപ്പോൾ ഇത് നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഇത് കളയാതെ സൂക്ഷിച്ച് വയ്ക്കുക. അപ്പോൾ ഇതാണ് ബോട്ടിൻ്റെ 1 ഇയർ വാറണ്ടി കാർഡ്. ഇനി നമ്മൾ ഈ ബ്ലൂടൂത്ത് സ്പീക്കർ എങ്ങനെ കണക്ട് ചെയ്യണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആദ്യം മൊബൈൽ എടുത്തതിന് ശേഷം നമുക്ക് ബ്ലൂടൂത്ത് ഓൺ ചെയ്യണം. ബ്ലൂടൂത്ത് ഓപ്ഷനിൽ പോയിട്ട് ഇപ്പോൾ നമുക്ക് ബ്ലൂടൂത്ത് ഓൺ ചെയ്യാം. അതിന് ശേഷം നമുക്കിവിടെ വേറെ കുറേ ഡിവൈസസിന് പേര് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ ഡിവൈസിൻ്റെ മുന്നേ നമുക്ക് ബോട്ടിൻ്റെ കേസിൽ പോയി നമുക്ക് ആ ഇയർബഡ് എടുത്ത് പുറത്ത് വയ്ക്കണം ഓർണം. എന്നാൽ മാത്രമേ നമ്മൾ കണക്ഷൻ വരുള്ളൂ. അപ്പോൾ നമ്മൾ ഓർണം എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്കാനിങ് ഫോർ ഡിവൈസസ് നിൽക്കാം. അപ്പോൾ നമ്മുടെ ഇവിടെ വന്നിട്ടുണ്ട് എയർപോർട്ട് 121 V2 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓപ്ഷൻ, നമ്മുടെ ഡിവൈസ് വന്നിട്ടുണ്ട്. നമുക്ക് അതിൽ നിൽക്കാം. അപ്പോൾ നമ്മുടെ ആ ഡിവൈസ് കണക്റ്റ് ആയിട്ടുണ്ട്, അതേ ഫസ്റ്റ് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഡബിൾ ക്ലിക്ക് ചെയ്തേ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഡബിൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഗൂഗിളിൽ പോവും. ഇതിപ്പോൾ പാട്ട് ഓൺ ആയിട്ടുണ്ട്. നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് ഓഫ് ചെയ്യണമെങ്കിൽ 1 ക്ലിക്ക് ചെയ്യുന്ന ഓഫ് ആവും. അപ്പോൾ ഇതുപോലെയാണ് ഇതിൻ്റെ സെറ്റിങ്സ്. അതുപോലെ നമുക്ക് കോളും ചെയ്യണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇയർബഡ് വെച്ച് ചെവിയിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ കോൾ വരുവാണെങ്കിൽ ഈ ഇയർബഡിൽ നമ്മൾ ഒരു പ്രാവശ്യം നിൽക്കി കഴിഞ്ഞാൽ ആ കോൾ ഓൺ ആവുമായിരിക്കും. അതിന് ശേഷം നമ്മൾ അത് നിൽക്കിക്കഴിഞ്ഞാൽ ഓഫ് ആവുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സെറ്റിങ്സ്. അപ്പോൾ ഞാൻ അൺബോക്സ് ചെയ്ത് കാണിച്ചിരുന്നു ഇയർബഡ്, ബൂട്ടിൻ്റെ ഇയർബഡ് ഞാൻ അൺബോക്സ് ചെയ്ത് കാണിച്ചിരുന്നു. അപ്പോൾ നമ്മൾ നെറ്റ് ഓൺ ആണെങ്കിൽ നമ്മുടെ ഇയർബഡിൽ നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇയർബഡ് ഗൂഗിൾ ആഡ്സ് വെച്ച് പോവുകയും ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ നെറ്റ് ഓൺ ആണെങ്കിൽ നമ്മൾ 1 ക്ലിക്ക് ചെയ്ത് നമ്മുടെ പാട്ട് ഓൺ ആവും. പാട്ടിലെ നമ്മൾ സോങ്സ് മൊബൈലിലുള്ള സോങ്സ് എല്ലാം ഓൺ ആവും. അപ്പോൾ നമ്മുടെ പിന്നെ നമ്മളെ ബ്ലൂടൂത്ത് ഓൺ ആക്കി നമ്മുടെ ഇയർ വെച്ചേക്കുക. അപ്പോൾ നമ്മൾക്ക് ഒരു മൊബൈലൊരു കോൾ വരും. ആ കോൾ നമുക്ക് എടുക്കണമെങ്കിൽ നമ്മുടെ ഇയർബഡിൽ നിൽക്കുന്ന ആ കോൾ അറ്റൻഡ് ആവുകയും ചെയ്യും. അപ്പോൾ നമുക്കത് എൻഡ് ചെയ്യണമെങ്കിൽ ആ ഇയർബഡിൽ തന്നെ ഒന്നുകൊണ്ട് നിൽക്കുക കഴിഞ്ഞാൽ ആ കോൾ അറ്റൻഡ് ആവുകയും ചെയ്യും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ ഇത് മേടിച്ച് നോക്കുക. ഇത് ഓഫീസിൽ പോകുന്നവർക്കൊക്കെ നല്ല ഹെൽപ്ഫുള്ളാണ്. വെച്ചാൽ ബൈക്കിലൊക്കെ പോകുമ്പോൾ കോളൊക്കെ വരുമ്പോൾ നമ്മളിത് വരുന്ന നിൽക്കിയാൽ മാത്രം മതി, മൊബൈൽ എടുക്കേണ്ട ആവശ്യമൊന്നും വേണ്ട. അപ്പോൾ ഇതൊക്കെ നമ്മൾ ബൈക്ക് ഓടിക്കുമ്പോൾ കേട്ട് പോവുകയും ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇവിടെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി എല്ലാ ബെല്ലൈക്കും ഓൺ ചെയ്താൽ ഞാൻ എൻ്റെ വീഡിയോസ് എല്ലാം പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ കണ്ടുപിടിക്കുന്നവർ ബൈ ബൈ.